സംഭവിക്കാൻ പോകുന്നത് ഈ കഥാപാത്രങ്ങളെല്ലാം ഒരിക്കൽ കൂടി ഈ ബസ് സ്റ്റാൻഡിൽ കണ്ടുമുട്ടാൻ പോവുകയാണ്. എല്ലാം കാത്തോളേ ദൈവമേ, നല്ല പ്രോത്സാഹനം ഉണ്ടാണ്. അതായത് ഇത് പ്രശ്നമാവും പറഞ്ഞാ പ്രശ്നമാവും. ഞാൻ ഞാൻ ചോദിക്കട്ടെ പൊന്നു ചേട്ടാ, ചേട്ടാ കാരണോട് ഇത്രയും പ്രശ്നം ഉണ്ടായത്? നീ ഒരു കണ്ടക്ടറാണ്, അത്ര ആൾക്കാരെ മുന്നിൽ വെച്ച് എന്നെ പട്ടിയെ പോലെ ആ ഓട്ടോറിക്ഷക്കാരൻ തള്ളിട്ട് നിനക്കൊന്ന് പിടിച്ചു മാറ്റാൻ പറ്റിയോ? അയ്യോ, ഞാൻ ഇനി അടിക്കാൻ വന്നിട്ടാണ് എന്റെ ഫസ്റ്റ് ട്രിപ്പ് മുടങ്ങി ഞാൻ ആശുപത്രിയിൽ ട്രിപ്പ് എടുത്ത് കിടക്കാൻ, എനിക്കൊന്നും പറ്റൂല അത്. അപ്പൊ അത് ശരി, അപ്പൊ എന്നെ തല്ലിയല്ലെന്ന് നിനക്ക് വേദന എന്തോ, നിന്റെ ട്രിപ്പ് മുടങ്ങിയാണ് കുഴപ്പമില്ലേ? പിന്നെ എന്റെ ഫസ്റ്റ് ട്രിപ്പ് അല്ലേ, ഞാനേ പഠിച്ച് പി എസ് സി പാസ്സായി ജോലി കയറിയത് തല്ലുകൂടാനല്ല, ജോലിക്കാണ്. നോക്ക് ഇത് കണ്ട ഈ രണ്ട് നാരങ്ങ, ഇന്ന് എന്റെ ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് ഞാൻ രാവിലെ അമ്പലത്തിൽ പോയി പൂജിച്ച് കൊണ്ടുവന്നതാണ് ടയറിന്റെ അടിയിൽ വെക്കാൻ. നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ. അതെ, അതിന് കൊണ്ടുവന്നതാണ്. ഞാൻ വിചാരിച്ച എന്താണെന്നറിയാ, നിനക്ക് ഈ ലോങ് ട്രിപ്പിനൊക്കെ പോകുമ്പോ ഷർട്ടിൽ വരും, ആ സമയത്ത് നക്കാനാണെന്നാ വിചാരിക്കല്ലേ? ഇവിടെ ട്രിപ്പ് 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 മുടങ്ങി എന്ന് പറഞ്ഞ ആരെയും കേട്ടാ വിചാരിക്കും നിന്റെ ഹണിമൂൺ ട്രിപ്പ് ഞാൻ മുടക്കി പോലെ. ഞാൻ ജംഗ്ഷനിൽ നിന്ന് സമയത്ത് അവന് സൈഡ് കൊടുത്തിട്ട് പറഞ്ഞ ആ ഓട്ടോറിക്ഷക്കാരെ എന്നെ തല്ലി. സാറേ നമുക്ക് യൂണിയൻ ഉണ്ട് സാറേ, ഇവിടുന്ന് ഒറ്റ വണ്ടിയും പോകരുത്, വണ്ടി പോകരുത്, വണ്ടി പോവാൻ ഞാൻ സമ്മതിക്കാല, സമ്മതിക്കാല, സമ്മതിക്കാല. ആടാ വണ്ടി ചാട്ടിയിലേക്കാ ണ്ട, തല്ല് കിട്ടിയത് അലിക്കാണ്, ഇവിടെ നിന്ന് ഒറ്റ വണ്ടി അലിക്കാല, എനിക്ക് ഞങ്ങൾ യൂണിയൻ ഉണ്ട്. അല്ല സാറേ, വണ്ടി ആര് സ്റ്റാർട്ട് ചെയ്തതല്ല, ഈ തണ്ടി സ്റ്റാർട്ട് ചെയ്തതാ. ഹലോ ഹലോ, ഞാൻ പ്രശസ്ത നാടക ആർട്ടിസ്റ്റ് ആലങ്കോട് രമണൻ. നാടകത്തിന്റെ പേര്? അയ്യോ അറിയാം, തേങ്ങലോട് തേങ്ങൽ. പിന്നെ നാടകത്തിന്റെ ആമുഖം? ആമുഖം ഈ മുഖം ഇരിക്കട്ടെ, അത് ഈ പൂമുഖം നേരെ അടച്ചു വെയ്, എന്നിട്ട് അങ്ങോട്ടോ അങ്ങോട്ടോ മാറിയിരിക്കും. ആൾക്കാർ വരുന്ന സ്ഥലമാണ്. ഈ ആലങ്കോട്ടേക്കുള്ള ബസ് പോയോ? ആള് കൂടിയാലൊന്നും ബസ് പോത്തില്ല. അനിയാ ചെവി കേട്ടൂടെ, പൊട്ടനാണോ? ആലങ്കോട് ആലങ്കോട്ടേക്കുള്ള ബസ് പോയോ? എന്റെ ബസ്? എന്റെ കൂട്ടുകാരെ താൻ ഇവിടെ താമസിക്കുന്നത് താൻ കേട്ടില്ലേ? ഞാൻ ഇവിടുത്തെ ജീവനക്കാരാണ്, ഞാൻ ഡ്രൈവറാണ്. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നെ മർദ്ദിച്ചു, അതുകൊണ്ട് മിന്നൽ പണിമുടക്കി ഇവിടുന്ന് വണ്ടി ഇനി പോവുകയല്ല. അതിന് തീരുമാനം ഉണ്ടാക്കാതെ വണ്ടി അനങ്ങത്തില്ല. ഇവിടുന്ന് എനിക്ക് വൈകുന്നേരം കളിയുണ്ട്, വൈകുന്നേരം എനിക്ക് കളിയുണ്ട്. എടോ കാള പോലെ വളർന്ന് ഇന്നിപ്പോഴും ഇപ്പഴും കളിച്ച് നടക്കുക. ആ കളിയല്ല, എനിക്ക് നാടകത്തിന്റെ കളി ഉണ്ടെന്ന് വൈകുന്നേരം. എന്ത് പറഞ്ഞാലും വണ്ടി പോവല്ലോ. സാർ എന്നെ അറിഞ്ഞൂടാത്തോണ്ടാണ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ പ്രശസ്ത നാടക ആർട്ടിസ്റ്റ് ആലങ്കോട് രമണ. അതിപ്പോ ഞാൻ എന്താ വേണം, ഞാൻ എന്താ വേണം, ഞാൻ എന്താ വേണം? തല്ലി കിട്ടിയത് എനിക്കാ, നിനക്കറിയാ ആ ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നെ ഒരു ഒറ്റ തല്ലായിരുന്നു. ഒരൊറ്റ തല്ല്, ഒറ്റ തല്ലല്ലേ തല്ലിയുള്ളൂ, ഒരു തല്ല് തല്ലിയാണ് അങ്ങനെ പണി മുടക്കണത്. നാടകം പൊളിഞ്ഞ് എല്ലാ നാട്ടുകാരും കൂടെ വാരിപ്പറക്കിട്ട് അടിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോ ഞാൻ എന്നെ നാടകം നിർത്തണമായിരുന്നു അറിയാ. താൻ എന്ത് പറഞ്ഞാലും ശരി, ഇവിടെ നിന്ന് വണ്ടി പോവല്ല. കൊച്ച നീയാണ് സാക്ഷി, നീയാണ് സാക്ഷി, നീ വന്ന് പറഞ്ഞേ. എനിക്ക് സാക്ഷി പറയാനൊന്നും പറ്റൂല. കൊച്ച ഞാനാണ് പറയണത്, നിന്റെ ആദ്യ ട്രിപ്പാണ്, നീ എന്റെ കൂടെ വന്ന് പറഞ്ഞേ. എന്റെ വീട്ടിൽ വഴക്കു പറയും, എനിക്ക് പറ്റൂല സാക്ഷി പറയാൻ. അപ്പൊ നീ വരത്തില്ല, അപ്പൊ നീ വരണ്ട കൊച്ച, നീ വരണ്ട, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളാം. അവന്റെ ആലങ്കോട് നാടകം തേങ്ങ നാടകത്തിന്റെ. അയ്യോ അതല്ല തേങ്ങലോട് തേങ്ങൽ, അതിന്റെ തേങ്ങലോട് തേങ്ങ. അറിഞ്ഞാ എന്ത് ചെയ്യണമെന്ന്, സുന്ദരിയായ കൊച്ച് അവളാണ് ആദ്യത്തെ ട്രിപ്പ്, പാപം ആശ്വസിപ്പിക്കാം. ഹലോ, പിന്നെ നമുക്ക് എന്തായാലും വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. ഞാൻ പ്രശസ്ത നാടക ആർട്ടിസ്റ്റ് ആലങ്കോട് രമണൻ. ഇപ്പൊ കളിക്കുന്ന നാടകം തേങ്ങലോട് തേങ്ങൽ. അയ്യോ ഞാൻ ഈ നാടകം കണ്ടിട്ടുണ്ട്. ആണോ? ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ള അമ്പലത്തിന് ഉത്സവത്തിന്. അപ്പോ ആരാധിക.
പിന്നെ നാടകം കേക്കുണ്ടായിരുന്നു. നിങ്ങളുടെ ഈ നാടകത്തിൽ ഭയങ്കര ടെക്നിക് ഒക്കെ ഉപയോഗിക്കുമല്ലോ. ടെക്നിക് കിടിലം വർക്കാണ്. അത് ടെക്നിക്കും എന്റെ തലയാണ്. ഞാൻ കണ്ടത് ഒരു സീൻ പറയാം. അതായത് നാടകം തുടങ്ങുമ്പോ അച്ഛൻ വന്നിട്ട് സ്റ്റേജിന്റെ നടുവിൽ വന്നിട്ട് ഡയലോഗ് പറയും, അപ്രത്യക്ഷനാവും. അത് കഴിഞ്ഞ് അമ്മ വരും, ഡയലോഗ് പറയും, അപ്രത്യക്ഷനാവും. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ചേട്ടനല്ലേ വന്നേ, ചേട്ടനും വരും, ഡയലോഗ് പറയും, അപ്രത്യക്ഷനാവും. അതെങ്ങനെയാ ചേട്ടാ ഒന്ന് പറഞ്ഞു തരുവാണ്? പാപ്പന കൂട്, പാപ്പനും കൂട്. അപ്പോൾ അത് ടെക്നിക് ആവാൻ സാധ്യതയില്ല. സംഭവം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ സ്റ്റേജിൽ നാടകം കളിക്കാൻ വേണ്ടി അവിടെ പോയപ്പോഴേ ഈ നടുക്കുള്ള പലക ചെത്തിരിക്കുകയായിരുന്നു. ഇത് ആദ്യം പോയി അമ്മ അറിഞ്ഞില്ല. അമ്മ പുത്തങ്ങകത്ത് പോയി. അത് കഴിഞ്ഞ് പുറകെ വന്ന അച്ഛനും പുത്തങ്ങകത്ത് പോയി. പാവം ഒന്നും അറിയാത്ത ഞാനും ചെന്ന് കയറി കൊടുത്ത്, ഞാനും പോയി അകത്ത്. അതെ അതെ അതെ. എന്തൊക്കെ ആയാലും നമുക്ക് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. ഇയാളോടൊക്കെ വർത്തമാനം പറയണേക്കാൾ ആ ഡ്രൈവറോടെ പോയി സാക്ഷി പറയണേ നല്ലത്. കസേര എവിടെ തീർന്നത്? കുറെ ഉണ്ടായിരുന്നല്ലോ. സ്ഥിരം വരുന്ന തെറ്റേറില്ല, കറുത്തളവ് വരുന്നു. ചന്ദ്രമായി ഞാൻ അറിഞ്ഞു വെണ്ണിലാവ് പാൽ കുടങ്ങൾ കൊണ്ടുവന്നു. ചേട്ടാ, ആ ഞാൻ സ്റ്റാൻഡിലെത്തി. പെട്ടെന്ന് പറഞ്ഞേ, എനിക്ക് പേടിയായിട്ട് വയ്യ. ഓക്കെ, വെക്കട്ടെ. ശരി സാറേ, ഈ വോൾവോ ബസ് എത്ര മണിക്ക് എടുക്കുന്നേ? അയ്യോ, മിന്നൽ പണിമുടക്കാണ്. എനിക്ക് മിന്നൽ സർവീസ് വേണ്ട, വോൾവോ മതി. അയ്യോ അതല്ല, പിന്നെ അതായത് നമ്മുടെ ഒരു ഡ്രൈവറെ ഓട്ടോക്കാര് തല്ലി. അത് കാരണം നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് മിന്നൽ പണിമുടക്കാണെന്ന് ബസ് ഒന്നും വരത്തില്ല. അപ്പൊ ഞാൻ എങ്ങനെ ബാംഗ്ലൂർ പോകും? അയ്യോ, എന്തായാലും നമ്മുടെ ഈ യൂണിയൻകാര് അധികൃതമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഉടനെ തന്നെ അത് തീരുമാനമാവും. അതുവരെ കൊച്ചി ഇവിടെ ഇവിടെ അങ്ങനെ ഇരി. തീരുമാനമാവുമ്പോ ബാംഗ്ലൂർക്ക് പോവാം. അയ്യോ ദൈവമേ, അവിടെ ഇരുന്നോ. അയ്യോ എന്റെ സുജിത്തേട്ടാ. ചുമ്മാ ഒന്ന് പരിചയപ്പെടാ. ഹലോ. ഹലോ. ഞാൻ പ്രശസ്തനായ നാടക ആർട്ടിസ്റ്റ് ആലങ്കോട് രമണ. കഴിഞ്ഞ വർഷം കളിച്ച നാടകം ആരുടെയോ പേര. കുട്ടി, കഴിഞ്ഞ വർഷം കളിച്ച നാടകം ആരുടെയോ തേങ്ങൽ. ഈ വർഷം കളിക്കുന്നത് തേങ്ങലോട് തേങ്ങ. ഇതാണ് ഇത് എന്റെ കുഴപ്പം. ഇതാണ് നാടകം കഴിഞ്ഞാലും ഇങ്ങനെ കമ്മറ്റിക്കാരെ പിറകെ പോണം പൈസക്ക്. കുട്ടി, എന്താ വേണ്ടേ? കുട്ടി വിചാരിക്കും ഒരു ചീത്ത സ്വഭാവം ഉള്ള ഒരു വ്യക്തിയിൽ ഞാൻ ഒരു ആ ഒരു ഉദ്ദേശത്തോടെ അല്ല കുട്ടിയെ സമീപിച്ചത്. പിന്നെ എനിക്കൊന്ന് പരിചയപ്പെടണം. എനിക്ക് പരിചയപ്പെടണ്ട. കുട്ടി, കേട്ടോ, എന്നോട് സഹകരിക്കണം. വന്നിരിക്കുന്ന ഒന്നാമത് ആയിരത്തെട്ട് പ്രശ്നങ്ങളായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുക. കുട്ടി വിചാരിക്കും ഒരു ചീത്ത സ്വഭാവം ഉള്ള ഒരു വ്യക്തിയിൽ ഞാൻ ആ ഒരു ഉദ്ദേശത്തോടെ അല്ല കുട്ടിയെ സമീപിച്ചത്. പിന്നെ എനിക്കൊന്ന് പരിചയപ്പെടണം. എനിക്ക് പരിചയപ്പെടണ്ട. കുട്ടി, കേട്ടോ, എന്നോട് സഹകരിക്കണം. വന്നിരിക്കുന്ന ഒന്നാമത് ആയിരത്തെട്ട് പ്രശ്നങ്ങളായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുക. നിനക്ക് ഈ ജില്ലയില് എത്ര ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ ബസ് സ്റ്റാൻഡിൽ തന്നെ വന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ബാംഗ്ലൂർ ഉണ്ടാക്കാട്ടോ. ഞാൻ ഇന്നേവരെ ആരും തേച്ചിട്ടില്ല. എന്നെ തേച്ചിട്ടുള്ള ആൾക്കാരെല്ലാരും വീട്ടിൽ കിടക്കുന്ന സാധനങ്ങൾ എല്ലാം കൂടെ എടുത്തോണ്ടാണ് ഞാൻ പ്രളയമൊന്നും ഓടിയതല്ല, ഒളിച്ചോടി വന്നതാണ്. അതെ, അറിഞ്ഞാ ഇവിടെ മിന്നൽ പനി മുടക്കാന്ന് ഇവിടെ കിട്ടത്തില്ല. ഇനി ഞാൻ പറഞ്ഞില്ലേ ഈ ബസ് സ്റ്റാൻഡ് കൊള്ളൂല. ഈ ബസ് സ്റ്റാൻഡിലെ ബാത്റൂമിലൊക്കെ ഭയങ്കര സ്മെല്ലാണ്. അഴുക്ക ബസ് സ്റ്റാൻഡാണ്. അതിന് നമ്മൾ ബാത്റൂം വഴി അല്ലല്ലോ ബസ് കയറുന്നത്. എന്നാലും ബാത്റൂമിൽ സ്മെല്ലാണല്ലോ. അപ്പൊ അത് വഴി കയറിയിട്ട് ഇറങ്ങുകയാണെങ്കിൽ സ്മെല്ല് ഉണ്ടാവും. എന്തുവായിട്ടാ പറയണേ? നോക്ക്, സമയമില്ല, നിങ്ങളൊന്ന് പോയി പെട്ടെന്ന് ചോദിക്കണം. ഇപ്പൊ കൊണ്ടേ അല്ലല്ല, സ്റ്റേഷൻ മാസ്റ്റർ കൊള്ളൂല. സ്റ്റേഷൻ മാസ്റ്റർ മീസിയല്ല, നീ പോയി ചോദിച്ചു. ഞാൻ പോയി ചോദിച്ചായിരുന്നു. ഞാൻ ഒരു പെങ്കുവച്ചല്ലേ. നിങ്ങൾ നീ പോയി ചോദിക്കണം. ഞാൻ പോയി ചോദിച്ചാൽ ശരിയാവില്ല. എനിക്ക് പേടിയാണ്. ഒന്ന് പോ, ചോദിച്ചാടാ. പെട്ടെന്ന് പോ. സാറേ, ബാംഗ്ലൂരോട്ട് ഉള്ള ഓൾവ എപ്പോ പോ സാറേ?
അല്ല എന്നെ മുഖം ഇങ്ങനെ കർച്ചീഫിട്ട് മറച്ചു പിടിച്ച് നിങ്ങൾ പി എസ് പ്രതിഫലതുമാണ്? അല്ലല്ല, തലയിൽ മന്ദം, കാലിൽ തലവേദന. അല്ല തിരിഞ്ഞു വെച്ചാൽ തലയിൽ തലവേദന, കാലിൽ വയ്യ സാറേ, അതൊന്നും സാറേ. എന്തായാലും ഞാനൊന്ന് കാണട്ടെ. അല്ലത് അവനവൻ കുറുക്കുള്ള കുറുക്കഴിച്ചെടുക്കുമ്പം നീ ഞാൻ അല്ലല്ലോ അത്. അല്ല എവിടെയോ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോഴേ വന്നിട്ടില്ല, ഞാൻ വേറെ എവിടെ നിൽക്കുന്നു, ഇതാ വേറെ ആരാണ്. അല്ല നിങ്ങൾ തന്നെ സാർ ഉദ്ദേശിക്കുന്ന ആള് ഞാനാണ്. പ്ലീസ് ദയവ് ചെയ്ത് ഇവിടെ കിടന്ന് വിളിച്ചു പോകില്ല. ഞാൻ പഴയ പരിപാടിയെല്ലാം നിർത്തി, ഇപ്പൊ ഒരു പ്രശ്നവുമില്ല. മാന്യമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പൊ വന്നിരിക്കുന്നത്. ആ നിൽക്കുന്നത് എന്റെ കാമുകിയാണ്. കാമുകിയാണ് എന്റെ. അപ്പം ഞാനും അവളുമായിട്ട് ബാംഗ്ലൂര് പോയി പുതിയൊരു ജീവിതം തുടങ്ങാനുള്ള പരിപാടിയാണ്. അപ്പൊ ഞാൻ മുമ്പ് 6 മാസം ജയിലിൽ കിടന്ന കാര്യമൊന്നും അവൾക്ക് അറിയത്തില്ല. ഞാനും സാർ തമ്മിൽ ഒരു പരിചയമില്ല. വെറുതെ ചുമ്മാന്ന് പെട്ടെന്ന് തന്നോ ആര് കാണണ്ടോ? ഉമ്മ എന്റെ ദൈവമേ, ഈ കൊച്ചിന് ഈ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. ഇങ്ങ് അവിടെ വന്നിട്ട് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ, ഇവിടെ ഇരുന്നാ മതി. ബസ് കിട്ടോ? ബസ് അങ്ങ് കിട്ടും, എല്ലാം റെഡിയാക്കും. ദൈവമേ പണിമുടക്ക്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാവം കൊച്ചൊറ്റയ്ക്ക് ഇരിക്കുന്നു, കിടിലം കുട്ടി ആരുമില്ല കൂട്ടിന്. കേപ്പിട്ടിട്ടുണ്ട് ദൈവമേ, കസേരയുടെ എണ്ണം തട്ടല്ലേ. കുട്ടി നേരത്തെ വിശദമായിട്ട് പരിചയപ്പെട്ടില്ല. ഞാൻ തന്നെ. നീ എന്ന് പറഞ്ഞ? ഞാനിന്ന് അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കൊല്ലുമായി, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കൊല്ലുമായി. അന്ന് ദൈവമേ രക്ഷപ്പെട്ടു, എന്നെ മനസ്സിലായില്ല. ക്ഷമിക്കണം, എനിക്ക് ആള് തെറ്റിപ്പോയി. ഞാൻ ആലും കൂടെ രമണൻ. കഴിഞ്ഞ വർഷം കളിച്ച നാടകത്തിന്റെ ആരുടെയോ തേങ്ങൽ. അല്ല അറിയാലോ, നിങ്ങൾ പ്രശസ്തനായ ഒരു നാടകല്ലേ, അപ്പൊ എനിക്ക് അറിയായിരിക്കുമല്ലോ ആരുടെയോ തേങ്ങൽ. ഈ വർഷം ഏത് നാടകം? ഈ വർഷം തേങ്ങലോട് തേങ്ങൽ. എത്ര തേങ്ങ ഇത്! കുറേ ഉണ്ടല്ലേ. പിന്നെ വിശദമായിട്ട് പിന്നെ പരിചയപ്പെടാം. അയ്യപ്പോ മനസ്സിലായില്ലേ. പരിചയക്കാരനാണ്, പണ്ട് പണ്ടുള്ള പരിചയമാണ്. ഒരു സംഭവം മൂങ്ങ കച്ചവടം നിർത്തിയിട്ട് പെണ്ണ് കച്ചവടം സത്യം പറയട്ടെ. ഞാൻ ഒരു സത്യം പറയട്ടെ, ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് ആ പരിപാടി ഒന്നും ഇല്ല. ഞാൻ ഇത് അതെന്റെ കാമുകയാണ്. ഞാൻ അവളെ കൂടെ ബാംഗ്ലൂർ പോയി ജീവിക്കാനുള്ള പരിപാടി. ഇനി പഴയ പരിപാടികൾ ഒന്നുമില്ല കേട്ടോ, ചതിക്കരുത്. പിന്നെ ഞാൻ ജയിലിൽ കിടന്ന കാര്യം അവൾക്ക് അറിയില്ല, അതൊന്നും പോയി പറയരുത്. അവൾ പറയരുത് ഒരു അനിയനെ പോലെ കണ്ടിട്ട് ജ്യേഷ്ഠൻ അത് പറയരുത്. ഞാൻ കാപ്പി കുടിച്ചില്ല, കാപ്പി വെച്ചിരുന്നു. ഞാൻ ഇവിടെ ഇരിക്കാം, ചേട്ടൻ പോയി കുടിച്ചിട്ടോ. ഞാൻ കഴിച്ചായിരുന്നു. ആ ശരി, അങ്ങനെയാണെങ്കിൽ ഓക്കെ. കഴിഞ്ഞ വർഷം ഇവിടെ ഒരു ബേസ് ബോർഡ് പെട്ടിട്ടില്ല. കാപ്പി കുടിക്കണോ? അത്രയല്ലേ ഉള്ളൂ. ഞാൻ വാങ്ങിത്തരാം. മസാല ദോശ ഞാനേ ചേട്ടൻ ഒരു കമ്പനി കൊടുത്തിട്ട്, നിനക്ക് ഒരു കമ്പനി ആയിട്ട് ഒന്ന് ബസ്റ്റേഷൻ മസാല ഒരു കോഫി കുടിച്ചു. അറിയതൊന്നും അഴിച്ചുതരാം, എനിക്കൊന്ന് മൂത്രം ഒഴിക്കാൻ മുട്ടിട്ട് എത്ര നേരം ദൈവത്തെ ഓർക്കൊന്നും അഴിച്ചുതരാ. അത് പള്ളിപ്പോയി പറഞ്ഞാൽ മതി, ഞാൻ എന്നെ അഴിച്ചു വിടുന്നു. നീ മൂത്രം ഒഴിക്കാൻ പോകുന്ന അവിടെ നിന്ന് ചെല്ലുമ്പോൾ നീ ചാടിപ്പോവും. എന്തെടുത്ത് നടക്കില്ല നിന്റെ പണി. ഇവിടെ വന്നിരടാ, ഇരടാ അവിടെ. ഞാൻ അവിടെ ഇരടാ, ഞാൻ ഇവിടെ ഞാൻ നിന്നോളാം. നീ അവിടെ ഇരിക്കായി? ഓ, ഞാൻ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ സാറിനല്ല പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് കോൺസ്റ്റബിൾ അല്ല, ഐജി വരെ ഇരുന്ന് പോകും. ഞാൻ കഴിച്ചില്ലല്ലോ, നിങ്ങളല്ലേ കഴിച്ചോളൂ. എന്റെ അടുത്ത് സൂപ്പർ എന്നുള്ള എനിക്ക് അങ്ങനെ അറിയാം. ഞാൻ ഈ കഥ ഒന്നും കൂടെ പറയും, ഈ മൂങ്ങ കഥ. അതെന്തിന്? എനിക്കപ്പോ വിശക്കും, ചോറ് കഴിക്കണ്ടേ. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കൊല്ലുമായി. എന്തു പറ്റി ചേട്ടാ, എന്തു പറ്റി? മൂങ്ങാടെ കേസൊക്കെ വിട്ടപ്പോ പെണ്ണ് കേസുമായിട്ട് ഇറങ്ങിയേക്കുവല്ലേ? അതല്ല,
വേറെ തന്നെ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ പോകുന്ന വെച്ച് ബാംഗ്ലൂർ പോകുന്നത് അതല്ല വെറുതെ തെറ്റിദ്ധരിക്കരുത് പ്ലീസ് പ്ലീസ് ഞാൻ പഴയ പരിപാടി ഒക്കെ നിർത്തി ജയിലിലെ ഓരോ സങ്കടങ്ങൾ പറയുന്നു പാവപ്പെട്ട ഒരാളെ ആരാ അല്ല എനിക്ക് ഞങ്ങൾ സാറേ എന്റെ കൂട്ടുകാരൻ കേട്ടോ പിന്നെ എന്റെ കൂട്ടുകാരൻ പിന്നെ ഞങ്ങൾ ഈ സ്റ്റാൻഡ് എല്ലാവർക്കും അറിയാലോ സാർ സാറിന് അറിയത്തില്ല സാറേ ഞങ്ങളെ നമ്മള് എവിടെ ഒരുമിച്ച് പഠിച്ചത് സ്കൂളിൽസ്കൂളിൽ ഒരുമിച്ച് പഠിച്ചത് ഒരുമിച്ച് പഠിച്ചത് നമ്മള് അന്ന് സ്കൂളിൽ വെച്ച് മോഷ്ടിക്കും കഞ്ഞിയൊക്കെ മോഷ്ടിക്കും പിന്നെ ഇതൊക്കെ ഞാൻ മോഷ്ടിക്കാൻ വേണ്ടി പോയില്ല ഞാനത് പറയല്ലോ അപ്പൊ അത് കുട്ടി കൂടെ അറിഞ്ഞില്ലെങ്കിൽ അതല്ല അതല്ല സംഭവം എന്താന്ന് വെച്ചാല് എന്നെ ഇവനെയും കൂടെ ഒരു ദിവസം ഇവിടെ വെള്ളിയാഴ്ച ഞങ്ങൾ ഒരു ദിവസം സ്കൂളിൽ പോയേ വെള്ളിയാഴ്ച സ്കൂളിൽ പോയപ്പോ ക്ലാസ് കിട്ടി നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ പോയതല്ല പക്ഷെ വേറൊരു കാര്യം ഞങ്ങൾ ഇവിടെ വരുന്ന ദിവസം അന്ന് ഹർത്താലായിരുന്നു അതിവിടെ എല്ലാവർക്കും അറിയാം ഹർത്താലായിരുന്നു അന്ന് ഹർത്താൽ വെള്ളിയാഴ്ചയായിരുന്നു ഹർത്താൽ വെള്ളിയാഴ്ചയായിരുന്നു ഹർത്താൽ വെള്ളിയാഴ്ച നല്ലതാ വെള്ളിയാഴ്ച ഹർത്താലാണ് ഞങ്ങൾ വീണ്ടും നമ്മൾ സിനിമയ്ക്ക് പോയി സുഷമ്മയുടെ ബോക്സിനകത്ത് ഇരുന്ന വെള്ളി അരഞ്ഞാണ് മോഷിച്ചു നീ മോഷിച്ചു അതല്ലേ അതല്ലേ വേറെ കാര്യം പറഞ്ഞ സാറേ നിങ്ങൾക്ക് ഇനി ആവശ്യമില്ലാത്ത ഒരു സമാധാനം ഇല്ല അതിലേ പോകുന്നു ഇതിലേ പോകുന്നു എല്ലാ ഏണി വെച്ച് മേടിക്കും ഈ പുള്ളി ഒരു എങ്ങനെ പോലീസിലെടുത്ത് നിനക്ക് ചെറുതായി മോശം ഉണ്ടല്ലേ ഞാൻ ഒരു കാര്യം ചെയ്യാം ബസ് ഇവിടെ നോക്കട്ടെ ഞാൻ കാല് പിടിക്കാൻ ദൈവം ചെയ്ത് ഞാൻ പഴയ പരിപാടിയൊക്കെ നിന്നെ പറയാം പ്ലീസ് സെറ്റപ്പ് ഒന്ന് മാറിക്കോലോ എന്റെ ഒരു സാധനം എടുക്കണ്ട എങ്ങനെയില്ല നീ ഒന്ന് എത്തിക്കണം നീ ഒറ്റയ്ക്ക് അടിച്ചു ഞാൻ ഇപ്പൊ മദ്യപാനം പോലും ഇല്ല അങ്ങനെ പറയില്ല കാര്യം എന്താ വെച്ചാൽ എന്തെങ്കിലും കൂത്താട്ടോടത്ത് എന്റെ വീടിന്റെ കട്ടിന്റെ അടിയിലായിട്ട് ഒരു വെള്ളിമോങ്ങ ഞാൻ ബോക്സിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മച്ചാൻ ഇതൊന്നും കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ കിട്ടാതെ പൈസ പോലീസുകാരൻ കാലമാണ് അങ്ങോട്ട് പോയി ഒരു കുഴപ്പമില്ല മച്ചാനെ ആ സാധനം നമ്മുടെ കൈ കിട്ടി ആ സാധനം കൊണ്ട് നമ്മൾ കൊടുക്കുന്നു ആ പൈസ നമ്മൾ മേടിക്കുന്നു ഒരു കുഴപ്പമില്ല അടിച്ചു കൊടുത്തു ജീവിക്കുന്നു കഴിഞ്ഞ രാസത്തെ കൂട്ടടിക്കാൻ ഈ പ്ലാനിലൊക്കെ കിടുക്കാനായിട്ട് ഇറങ്ങും പോലീസുകാരൻ ഞാൻ ആ കേട്ടുപാട്ടിയെ ഞാൻ ഇത് ഓണക്കകത്ത് തള്ളിയിട്ടേ കൊന്നോളാം ഒരു കുഴപ്പമില്ല അയ്യോ വയറ് കൂടി ഒരുപാടാ ഈ വെള്ളിമൂങ്ങ എന്നൊക്കെയായിരുന്നു വിളിച്ചു പോകുന്നത് ഞാൻ ആലോചിക്കുമായിരുന്നേ വീട്ടിൽ ചെന്നാൽ വെള്ളിമൂങ്ങ സിനിമയൊക്കെ കണ്ട് അമ്മയുടെ എനിക്ക് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് മുറുക്കാനൊക്കെ തിന്നേ അപ്പൊ അതൊക്കെ പോയാൽ പോരും നമുക്ക് എടാ വെള്ളിമൂടെ കേസിലാണ് നിന്നെ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചത് എന്റെ ദൈവമേ വെള്ളിമൂങ്ങ കാരണം വാക്കുകളൊരു സമാധാനം ഇല്ലല്ലോ ഈ വെള്ളിമൂങ്ങ കാരണം ഒരൊറ്റ മാത്രം രക്ഷപ്പെട്ട് വാക്കുകളും എല്ലാം അകത്ത് കിടക്കുക അതാണ് അവനെ ഇന്ന് അറസ്റ്റ് ചെയ്യണം ആരാണത് ഓടി ചെന്ന് അറസ്റ്റ് ചെയ്തിട്ടെങ്കിൽ പറഞ്ഞ ബിജു മേനോന്ന് പറയാം അറിയാമല്ലോ അവസാനമായിട്ട് ഒരിക്കൽ കൂടെ ചെയ്യാം കാരണം ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ടീച്ചർ മുഴുവൻ നിന്റെ കൈ ഞാൻ കൊണ്ടുതരാം ആ സാധനം നേരെ നീ കൊണ്ട് കൊടുത്താൽ മാത്രം മതി കിട്ടുന്ന പൈസ നമ്മൾ 50-50 അതിപ്പോ അത് എന്താണെന്നറിയോ ഇതിന്റെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിത് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല പക്ഷെ അവൾക്ക് ഞാൻ ജയിലിൽ കിടന്ന കാര്യമൊന്നും അറിയത്തില്ല അപ്പൊ ഞാനിത് അവള് അടുത്ത് ഇത് എങ്ങനെ പറയുമെന്നുള്ളതാണ് പ്രശ്നം ഒന്ന് രണ്ട് നീ പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യാം ഈ വെള്ളിമൂങ്ങ നിന്റെ കട്ടിലിന്റെ ഇടയിലുണ്ടല്ലോ അവിടുന്ന് ഞാനിതെടുത്ത് ഇവളുടെ ബാഗിൽ തന്നെ വയ്ക്കാം പെണ്ണുങ്ങളുടെ ബാഗാകുമ്പോൾ പോലീസ് പരിശോധിക്കത്തില്ല നേരെ ബാംഗ്ലൂർ ചെന്നിട്ട് എന്നാലും അവൾക്ക് എന്നോട് സംശയം ഒന്നും ഒരു സാധ്യതയില്ല കാരണം ഞാൻ 6 മാസം ജയിലിൽ കിടന്നിട്ടുള്ള കാര്യം അവൾക്ക് അറിയത്തില്ലല്ലോ ഓരോ ഒരു കുഴപ്പം എങ്ങനെ ഉണ്ടായി ഒരു കുഴപ്പമില്ല നമ്മള് സാധനം കിട്ടുന്നു നമ്മള് നേരെ പോകുന്നു ഇവിടെ കണ്ടു വെച്ചപ്പോൾ ഇവിടെ പെട്ടിക്കകത്ത് കയറ്റി വെക്കണം അവളെ ഏരിയയിൽ പോട്ടെ നമുക്ക് അതിനെ വിട്ടു പോകാമെന്ന് ഇവിടെയും ഉപേക്ഷിക്കും നമുക്ക് ഒരു പരിചയമില്ലായിരുന്നില്ല നിന്നെ കൂടെ കൊണ്ടുപോകരുത് ജയിലിൽ ഞാൻ പറഞ്ഞോട്ടെ സത്യത്തിൽ അതിന്റെ പൂർവ്വകാലം ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു പരിപാടിയില്ല പ്ലീസ് എന്റെ മനസ്സിലായി സംഭവം പൊളിക്കും നീ എനിക്ക് എന്താ ബിരിയാണി വെച്ചാൽ വരാത്തത് അല്ലെങ്കിൽ ബിരിയാണി വെച്ച സംഭവം ഉണ്ട് ഞാൻ പറഞ്ഞുതരാം അതായത് കഴിഞ്ഞ ഹർത്താലിൽ ഇവിടെ ഒരു ബേസ്ബോൾ പെട്ടിക്കകത്ത് വെള്ളിമൂങ്ങ കൊണ്ടുവന്ന് അങ്ങനെ ഞാൻ കണ്ടിട്ടാണ് യവനെയും വേറൊരു ഉണ്ടടക്കാരനെയും കൂടെ പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചത് എങ്ങനെയുണ്ട് ഐഡിയ ബിരിയാണി വേണോ എന്റെ ജീവിതം തൊളിഞ്ഞിരിക്കുന്നു നിനക്ക് ബിരിയാണി വേണോടോ ഇവിടെ വാ ഇനി മേലെ ഒരു പെണ്ണുങ്ങളും നീ പറ്റിക്കല്ലേ ഇല്ല പറഞ്ഞോട്ടെ നിനക്ക് ഒരെണ്ണം തരാതെ പോയി എനിക്ക് ഉറക്കം വരത്തില്ല പൊട്ടി
മേളം എന്റെ കൺമുന്നിൽ കണ്ടു അവല് അവനും അവന്റെ ഒരു പ്രയാമോ ബിരിയാണി. പിന്നെ സാറേ പിന്നെ അവരെ അവർ യൂണിയനോട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ പണിമുടക്ക് പിൻവലിക്കാൻ പറഞ്ഞു. പിന്നെ ഒരു കാര്യം പിന്നെ വണ്ടി എടുക്കാൻ പോണേ എന്റെ വണ്ടിക്കകത്ത് കയറുള്ളവരെ കയറണം കേട്ടോ. വണ്ടി എടുക്കാൻ പോണേ അല്ല ഡ്യൂട്ടി കയറണ്ടേ. ഡ്യൂട്ടിക്ക് ബസ് ഓടിക്കണ്ടേ. ഡ്യൂട്ടി കയറാൻ വരട്ടെ. നമ്മുടെ സമരം ഒത്തു തീർപ്പാക്കി അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നമ്മുടെ 82 ബസ്സാണ് തല്ലിപ്പൊട്ടിച്ചത്. അതിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് നമ്മൾ ഈ ബസ്സുകളായിട്ട് സെക്രട്ടേറിയറ്റ് പഠിക്കലേക്ക് വിലാപയാത്ര പോകാൻ പോവാ. അപ്പൊ ഇനി ഇവിടുന്ന് വണ്ടി ഓടൂല. ഇനി വണ്ടി ഓടില്ല. ഇതാണ് നമ്മുടെ KSRTC യുടെ അവസ്ഥ.